ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുള്ള കക്ക ഉലർത്തിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കക്ക ഉലർത്തിയതിന്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കക്ക ഉലർത്തിയത് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 2 തുടം വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടുതൽ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കക്ക ഉലർത്തിയത് എപ്പോഴും സ്പൈസി ആയിട്ട് ഉണ്ടാകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 6 എണ്ണം ഇട്ടിട്ടുണ്ട് പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മൾ സാധാ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഇവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഓവറായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട, ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ഈ ഒരു കക്കയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പം അതിനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളൊരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി കക്ക എല്ലാ സൈഡിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി വഴറ്റിയതിന് ശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് ഈ കക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ എത്ര കൊണ്ട് ഡ്രൈ ആവണോ അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ഉണക്കമുളക് വറുത്തതും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റിലേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെയിൽ വറുത്ത തേങ്ങാക്കൊത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ എണ്ണ ചൂടാവുന്ന സമയത്ത് ആദ്യം തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നമ്മൾ ബീഫൊക്കെ പൊരിക്കുന്ന അതേ ഒരു സ്മെല്ലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്ക ഉലർത്തിയതാണിത്. അപ്പോൾ കക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്.
അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ഡിഷസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.